അടുത്ത കാലം വരെ ലോക സിനിമാ വ്യവസായത്തിൽ ഇന്ത്യൻ സിനിമ എന്നാൽ ബോളിവുഡ് സിനിമകളായിരുന്നു. വിവിധ ഇന്ത്യൻ ഭാഷാ സിനിമാ വ്യവസായങ്ങളുടെ കൂട്ടത്തിൽ വലിപ്പത്തിലും ഉണ്ടാക്കുന്ന ലാഭത്തിലും എല്ലാം മുമ്പിൽ ബോളിവുഡ് തന്നെ. ഇന്ത്യ പോലെ വിശാലമായ ഒരു രാജ്യത്ത് നിരവധി ഭാഷകളിലായി നിർമ്മിക്കപ്പെടുന്ന അനേകായിരം സിനിമകൾക്ക് മുകളിൽ രാജാവിനെ പോലെ ബോളിവുഡ് അരങ്ങുവാണ് കാലം. എന്നാൽ ഇന്നത് പഴങ്കഥയാണ്. ബാഹുബലി തുടങ്ങി വെച്ച തെന്നിന്ത്യൻ സിനിമകളുടെ പാൻ ഇന്ത്യൻ പടയോട്ടത്തിൽ ബോളിവുഡിലെ സൂപ്പർ താരങ്ങൾക്ക് പോലും അടിതെറ്റുന്നതാണ് നിലവിലെ യാഥാർത്ഥ്യം. വിനോദ വ്യവസായ കൺസൾട്ടൻസിയായ ഓർമാക്സ് മീഡിയയുടെ റിപ്പോർട്ട് അനുസരിച്ച് 2020 ജനുവരി മുതൽ 2022 ഏപ്രിൽ വരെയുള്ള കാലയളവിൽ മൊത്തം ബോക്സ് ഓഫീസ് വരുമാനത്തിന്റെ 57.3% വന്നത് 4 ഭാഷകളിൽ നിന്നാണ്. തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം എന്നിവയാണ് ആ ഭാഷകൾ. 2022 RRR ഗോൾഡൻ ഗ്ലോബ് വിജയവും പിന്നാലെയുള്ള ഓസ്കാർ നേട്ടവും കൂടിയായപ്പോൾ ഇന്ത്യൻ സിനിമാ ലോകത്തിന്റെ മുഴുവൻ കണ്ണുകളും സൗത്ത് ഇന്ത്യയിലേക്ക് മാത്രം നീങ്ങി. അതെ, ബോളിവുഡിന് അടിപതറിയ ദക്ഷിണേന്ത്യ അഭിമാനത്തോടെ ലോകത്തിനു മുന്നിൽ തല ഉയർത്തി നിന്ന വർഷം. ഉത്തരേന്ത്യൻ പ്രേക്ഷകരിൽ വലിയ വിഭാഗത്തെ സംബന്ധിച്ച് ഒരു പുതിയ കണ്ടെത്തൽ പോലെ അവർ തെന്നിന്ത്യൻ ബിഗ് സ്ക്രീനിലേക്ക് ആവേശപൂർവ്വം നോക്കുകയാണ്. ഈ വിജയങ്ങളുടെ തുടർച്ച തന്നെയാകും ഇനിയും ഉണ്ടാവുക എന്നാണ് പലരുടെയും പ്രതീക്ഷ. കാരണം 2023 സിനിമാ പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ബോക്സ് ഓഫീസിനെ ഇളക്കി മറിക്കാനിടയുള്ള, ഒരുപക്ഷെ വീണ്ടും അന്താരാഷ്ട്ര വേദികളിൽ സൗത്ത് ഇന്ത്യ തല ഉയർത്തി നിൽക്കാനിടയുള്ള ഒരുപിടി ചിത്രങ്ങളാണ് തിയേറ്ററുകളിലേക്ക് എത്താൻ ഒരുങ്ങുന്നത്. പല സിനിമകളുടെയും ഇതിനോടകം പുറത്തിറങ്ങിയ ടീസറും ട്രെയിലറും ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും മോഷൻ പോസ്റ്ററും എല്ലാം പ്രതീക്ഷകൾ കൂടുതൽ ഉയർത്തുകയും ചെയ്തു. അത്തരത്തിൽ ആരാധകരും സിനിമാ പ്രേമികളുമെല്ലാം ഏറെ കാത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സൗത്ത് ഇന്ത്യൻ ചിത്രങ്ങൾ ഏതെല്ലാമെന്ന് നോക്കാം. സോഷ്യൽ മീഡിയയിൽ എവിടെ നോക്കിയാലും ഇപ്പോൾ കാവാല തരംഗമാണ്. ലിറിക്കൽ വീഡിയോയാണ് പുറത്തിറങ്ങിയത് എങ്കിൽ പോലും 2 കൊണ്ട് 33 മില്യൺ കാഴ്ചക്കാരെയാണ് ഈ അനിരുദ്ധ് മാജിക് സോങ് സ്വന്തമാക്കിയത്. പാട്ട് എങ്ങനെയാണെങ്കിൽ പടം എങ്ങനെയാകുമെന്നാണ് പലരുടെയും ചോദ്യം. അതും സ്റ്റൈൽ മന്നൻ രജനീകാന്തിന്റെ ചിത്രം. നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്യുന്ന ജയിലർ എന്ന സിനിമയെ കാത്തിരിക്കാൻ ആരാധകർക്ക് കാരണങ്ങൾ പലതാണ്. രജനിയുടെ കരിയറിലെ 169 ചിത്രമാണ് ജയിലർ. ഒരു ജയിലറുടെ വേഷത്തിലാണ് അദ്ദേഹം എത്തുന്നത് എന്നും വിവരങ്ങളുണ്ട്. ചിത്രത്തിൽ മോഹൻലാലും വേഷമിടുന്നുണ്ട് എന്നതും കാത്തിരിപ്പിന്റെ സുഖം കൂട്ടുന്നു. ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മുതൽ ഇങ്ങോട്ട് വരുന്ന ഓരോ ചെറിയ വിവരങ്ങളും വമ്പൻ ആഘോഷമായി മാറുന്ന സിനിമ. ലോകേഷ് കനകരാജ് വിജയ് ചിത്രം ലിയോ തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കുമെന്ന കാര്യത്തിൽ ആർക്കും യാതൊരു സംശയവുമില്ല. സ്വന്തമായി ഒരു പാരലൽ യൂണിവേഴ്സ് ഉള്ള സംവിധായകനാണ് ലോകേഷ് കനകരാജ്. LCU എന്ന് ചുരുക്കപ്പേരുള്ള ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഭാഗമാണ് ലിയോയും. കൈദിയും വിക്രമുമുള്ള ആ പാരലൽ വേൾഡിലേക്ക് ലിയോ കൂടി എത്തിയാൽ തീ പാറുമെന്ന് ഉറപ്പ്. ഗൗതം മേനോൻ, മിഷ്കിൻ, അനുരാഗ് കശ്യപ് എന്നീ സംവിധായകരും ലിയോയിൽ മുഖ്യ വേഷങ്ങളിൽ എത്തുന്നുണ്ട്. ബ്രഹ്മാണ്ഡ വിജയമായ KGF ഫ്രാഞ്ചൈസിക്ക് ശേഷം പ്രശാന്ത് നീൽ സംവിധാനം ചെയ്യുന്ന ചിത്രം എന്ന പ്രത്യേകത മാത്രം മതി സലാർ എന്ന സിനിമയെ പ്രേക്ഷകർ കാത്തിരിക്കാൻ. അപ്പോൾ നായകനായി പ്രഭാസും പ്രതിനായകനായി പൃഥ്വിരാജും എത്തുന്നു എന്നുകൂടി കേട്ടാലോ. 2 ദിവസത്തിൽ 100 മില്യൺ വ്യൂസ് ആണ് ചിത്രത്തിന്റെ ടീസർ നേടിയത്. കേരളത്തിലടക്കം KGF ഉണ്ടാക്കിയ തരംഗം സലാർ മറികടക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. 1996 പുറത്തിറങ്ങിയ ഒരു ചിത്രത്തിന്റെ 2 ഭാഗം വർഷങ്ങൾക്ക് ശേഷം വരും. ഈ വാർത്ത കേട്ടപ്പോൾ മുതൽ 90s കിഡ്സ് നിലത്തൊന്നുമല്ല. കാരണം ആ സിനിമയുടെ പേര് ഇന്ത്യൻ എന്നാണ്. ബ്രഹ്മാണ്ഡ ചിത്രങ്ങളുടെ സംവിധായകൻ ശങ്കറും കമൽഹാസനും ചേർന്ന് തിയേറ്ററുകളിൽ തീർത്ത വിസ്മയം. 22 വർഷങ്ങൾക്ക് ശേഷമാണ് ശങ്കറും കമൽഹാസനും വീണ്ടും ഒന്നിക്കുന്നത്. ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്ന വലിയ വിജയം നേടിയ ഇന്ത്യന്റെ 2 ഭാഗം എത്തുമ്പോഴും ആരാധകർക്ക് പ്രതീക്ഷകൾ വാനോളമാണ്. മാസ്ക് എന്ന പ്രശസ്തമായ ഹോളിവുഡ് ചിത്രത്തിലെ മേക്കപ്പിന് ഓസ്കർ അവാർഡ് നേടിയ മൈക്കൾ വെസ്മോർ ആയിരുന്നു അന്ന് ഇന്ത്യനിലെ പ്രധാന കഥാപാത്രങ്ങളായ സേനാപതിയെയും ഭാര്യ അമൃതവല്ലിയെയും അണിയിച്ചൊരുക്കിയത്. സിനിമയിൽ VFX ഉപയോഗം ഒട്ടുമില്ലാതിരുന്ന ഒരു കാലത്ത് തിയേറ്ററുകളിൽ പ്രേക്ഷകരെ കയ്യിലെടുത്ത ഒരുപാട് ചെപ്പടി വിദ്യകൾ ഉണ്ടായിരുന്നു ഇന്ത്യനിൽ. അങ്ങനെ അന്നത്തെ കാലത്ത് അത്ഭുതങ്ങൾ നിറച്ചുവെച്ച ഇന്ത്യൻ എന്ന സിനിമയ്ക്ക് ഒരു 2 ഭാഗം എത്തുമ്പോൾ ആരാധകർ കാത്തിരുന്നില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. ധനുഷിന്റെ കരിയറിലെ ഏറ്റവും വലിയ ബജറ്റിൽ ഒരുങ്ങുന്ന പാൻ ഇന്ത്യൻ ചിത്രം. ക്യാപ്റ്റൻ മില്ലർ ശ്രദ്ധിക്കപ്പെടാനുള്ള പ്രധാന കാരണം അതുതന്നെയായിരുന്നു. പ്രേക്ഷക പ്രശംസയും നിരൂപക പ്രശംസയും ഒരുപോലെ പിടിച്ചുപറ്റിയ റോക്കി, സാനി കൈഥം എന്നീ ചിത്രങ്ങൾക്ക് ശേഷം അരുൺ മാതേശ്വരൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ക്യാപ്റ്റൻ മില്ലർ. നവംബറിൽ തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന ചിത്രത്തിന് തുടർ ഭാഗങ്ങളും ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. പീരിയോഡിക് ആക്ഷൻ അഡ്വഞ്ചർ ത്രില്ലർ ആയിരിക്കും ചിത്രമെന്നാണ് പോസ്റ്റർ അടക്കം പുറത്തുവരുന്ന വിവരങ്ങൾ നൽകുന്ന സൂചന. ദുൽഖർ ആരാധകർ നാളുകളായി കാത്തിരിക്കുന്ന സിനിമ. മലയാളത്തിൽ നിന്നുള്ള പാൻ ഇന്ത്യൻ ചിത്രം. പ്രശസ്ത സംവിധായകനായ ജോഷിയുടെ മകൻ അഭിലാഷ് ജോഷി ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം.
കിങ് ഓഫ് കൊത്ത തിയേറ്ററുകൾ തരംഗമുണ്ടാക്കാൻ ഇത്രയും കാര്യങ്ങൾ തന്നെ ധാരാളം. പാൻ ഇന്ത്യൻ അപ്പീലുള്ള താരമായി പേരെടുത്തു കഴിഞ്ഞ ദുൽഖർ സൽമാന്റെ കരിയറിൽ വലിയ ബ്രേക്ക് ആകാനിടയുള്ള സിനിമയെന്നാണ് ആരാധകർ കിങ് ഓഫ് കൊത്തയെ വിശേഷിപ്പിക്കുന്നത്. താൻ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ചിത്രമാണിതെന്ന് ദുൽഖറും പറഞ്ഞതോടെ പ്രതീക്ഷകൾ ഇരട്ടിയായി. രണ്ടു കാലഘട്ടത്തിലെ കഥ പറയുന്ന കിങ് ഓഫ് കൊത്തയിൽ നിരവധി താരങ്ങൾ പ്രധാന വേഷങ്ങളിലെത്തും. ആടുജീവിതം എന്ന് കേൾക്കുക പോലും ചെയ്യാത്ത ആരും കേരളത്തിലുണ്ടാവില്ല. മലയാളികളായ മലയാളികളുടെ എല്ലാം ഹൃദയം നുറുക്കിക്കളഞ്ഞ, കണ്ണ് നിറച്ചുപോയ നോവൽ. നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം കെട്ടുകഥകളല്ലെന്ന് പഠിപ്പിച്ചു തന്ന നോവൽ. അതുകൊണ്ട് തന്നെ ബെന്യാമിന്റെ ആടുജീവിതത്തിന് ഒരു ദൃശ്യഭാഷ ഒരുക്കുക അത്ര എളുപ്പമല്ല. അതിലെ ഓരോ വരികളും മിക്കവർക്കും മനഃപ്പാഠമാണ്. അത് വായിക്കുമ്പോൾ പ്രേക്ഷകർ മനസ്സിൽ കണ്ട ദൃശ്യങ്ങളുടെ അടുത്തെങ്കിലും സിനിമയെ എത്തിക്കുക എന്നത് വലിയ വെല്ലുവിളിയാണ്. എന്നാൽ ആ വെല്ലുവിളി ധൈര്യപൂർവ്വം ബ്ലസ്സി ഏറ്റെടുത്തു. ദുരിതപർവം താണ്ടുന്ന നജീബായി പൃഥ്വിരാജ്. ഒടുവിൽ കാത്തിരുന്ന ട്രെയിലർ എത്തിയപ്പോൾ കണ്ടവർ നെഞ്ചിൽ തൊട്ട് പറഞ്ഞു, ഇത് തന്നെയാണ് ഞങ്ങൾ വായിച്ച ആടുജീവിതം. ചിത്രം അവസാന പണിപ്പുരയിൽ ഇരിക്കുകയാണ്. ഫെസ്റ്റിവൽസിന് വേണ്ടി സമർപ്പിച്ച ഒരു പ്രിവ്യൂ ട്രെയിലർ ലീക്കായി പുറത്തു വന്നത്. ജനങ്ങൾ വീഡിയോ ഏറ്റെടുത്തതിന് പിന്നാലെ പൃഥ്വിരാജും അണിയറ പ്രവർത്തകരും ചേർന്ന് ഒഫീഷ്യൽ ട്രെയിലർ പുറത്തുവിടുകയായിരുന്നു. അതെന്തായാലും ആടുജീവിതം തിയേറ്ററുകളിൽ എത്തുമ്പോൾ നജീബിനെ കാണാനും അവനൊപ്പം വേദനകൾ പങ്കിടാനും സിനിമാ പ്രേമികൾ ഒഴുകിയെത്തുമെന്ന് ഉറപ്പ്. സൗത്ത് ഇന്ത്യൻ സിനിമകളെ പറ്റിയാണ് പറയുന്നതെങ്കിലും കൂട്ടത്തിൽ വിട്ടുപോകാനാകാത്ത ഒരു ഹിന്ദി ചിത്രം കൂടിയുണ്ട്. കിങ് ഖാൻ ഷാറൂഖിനെ നായകനാക്കി തമിഴിലെ സൂപ്പർ ഹിറ്റ് സംവിധായകൻ ആറ്റ്ലി ഒരുക്കുന്ന ബോളിവുഡ് ചിത്രം ജവാൻ. ആറ്റ്ലിയുടെ ബോളിവുഡ് അരങ്ങേറ്റ ചിത്രമായ ജവാനിൽ അണിനിരക്കുന്ന പ്രമുഖരെല്ലാം സൗത്ത് ഇന്ത്യൻ താരങ്ങൾ. നായിക നയൻതാര, വില്ലൻ വിജയ് സേതുപതി, പിന്നെ പ്രിയാമണി, യോഗി ബാബു, സംഗീതം അനിരുദ്ധ്. അങ്ങനെ ബോളിവുഡിലെത്തുന്ന സൗത്ത് ഇന്ത്യൻ സിനിമ എന്ന് തന്നെ വേണം ജവാനെ വിളിക്കാൻ. ചിത്രത്തിന്റെ ഒഫീഷ്യൽ പ്രൊമോയിൽ പോലും ഒരു സൗത്ത് ഇന്ത്യൻ ടച്ച്. ചുരുക്കത്തിൽ വന്ന ഹൈപ്പുകളോട് നീതി പുലർത്തിയാൽ മുൻ വർഷങ്ങളെപ്പോലെ 2023 സൗത്ത് ഇന്ത്യ തന്നെ തൂക്കുമെന്ന് സാരം.